ഹായ് നമസ്കാരം. ഈ വിഴിഞ്ഞൻ പദ്ധതി നടക്കുന്ന, അതിനെതിരായി നടക്കുന്ന സമരം നമ്മൾ കാണുകയാണ്. കുറേ കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ആ സമരത്തിൽ ഉയരുന്ന കൊടികൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? അതാ എന്ത് തരം കൊടികളാണ് അവിടെ ഉയരുന്നത്? ലത്തീൻ കത്തോലിക്കയുടെ കൊടി അവിടെ ഉയരുന്നുണ്ട്. ആ കൊടി ഉയർത്തിക്കൊണ്ട് അവർ പല സ്ഥലത്തും ഈ പുരോഹിതന്മാർ തന്നെ കൊടി കൊണ്ടുവന്ന് പദ്ധതി പ്രദേശത്ത് കുത്തുന്നത് നമ്മൾ കണ്ടതാണ്. ഈ ഏതാ നമ്മുടെ ലത്തീൻ കത്തോലിക്കയുടെ മഞ്ഞയും വെള്ളയും ചേർന്ന പതാക. പക്ഷേ അതിൻ്റെ കൂടെ മറ്റൊരു പതാക പല സ്ഥലത്തും നിർത്തുന്നു നമ്മൾ കാണുന്നുണ്ട്. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ അവിടെ അങ്ങനെ ഒരു പതാക വരുന്നുണ്ട്. അത് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടതാണ്. ആ പതാക എന്ന് പറയുന്നത് വത്തിക്കാൻ്റെ പതാകയാണ്. വത്തിക്കാൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക രാജ്യമാണ്, ഒരു സ്വതന്ത്ര രാജ്യമാണ്. ഇറ്റലിയുടെ ഭാഗമായിട്ട് ഇറ്റലിയിലുള്ള ഒരു രാജ്യമാണെങ്കിൽ പോലും വത്തിക്കാൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ്. അത് പോപ്പിൻ്റെ കീഴിലുള്ള ഒരു രാഷ്ട്രമാണ്. അവർക്ക് പ്രത്യേക എംബസികളുണ്ട്. ഓരോ രാജ്യത്തിനും അവർക്ക് പ്രത്യേക എംബസികളുണ്ട്, അംബാസഡർമാരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരു പ്രദേശം എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ്. അവർക്കൊരു പ്രത്യേക പതാകയുണ്ട്. ആ പതാക നമ്മൾ കാണുന്നുണ്ട്, ഒരു പ്രത്യേക പതാകയുണ്ട് അവർക്ക്. ആ പതാക നമ്മുടെ ഈ സമരഭൂമിയിൽ ഈ ലത്തീൻ കത്തോലിക്കരുടെ പതാകയോടൊപ്പം പലയിടത്തും ഉയർത്തിയിരിക്കുന്നു, ഉയർത്തുന്നത് കാണുന്നു. അത്തരം ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഇത് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന് കേരള ജനത ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സമരത്തിനെ നമ്മൾ തള്ളിപ്പറയുന്നില്ല, സമരം നല്ലതാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ജീവിതം വഴിമുട്ടിയപ്പോൾ, അവരുടെ ആശ്രയമായ കടൽ പ്രദേശവും അവർക്ക് നഷ്ടപ്പെട്ടപ്പോൾ അവർ ഇറങ്ങിത്തിരിച്ച സമരം, ആ സമരത്തിനെ നമ്മൾ തള്ളിപ്പറയുന്നില്ല. ആ സമരം ഒരുപക്ഷേ അവരുടെ ജീവിതം കരിപ്പിടിപ്പിക്കാൻ ഉത്തരവാദപ്പെട്ട ഗവൺമെൻറ്റുകൾ കണ്ണു തുറക്കുകയും അതിനുവേണ്ട നടപടികളും സ്വീകരിക്കണം എന്ന് തന്നെയാണ് എനിക്കും ഞങ്ങൾക്കും പറയാനുള്ളത്. പക്ഷേ അവിടെ ഉയർത്തിയ പതാക എന്തു പതാകയാണ്? ഇവിടെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മൾ ഈ സമരങ്ങൾ നടക്കുമ്പോൾ, ഈ നമ്മുടെ രാജ്യത്ത് എവിടെയെങ്കിലുമൊക്കെ സമരം നടക്കുമ്പോൾ ഒരു പാകിസ്ഥാൻ്റെ കൊടി അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഉയർന്നാലും, ഇപ്പോൾ ഇവിടെ ഈ പൗരാവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ട്, അതിൻ്റെ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് സമരങ്ങൾ നടന്നു, CAA സമരങ്ങളൊക്കെ നടന്നുകൊണ്ടല്ലോ, ആ സമരത്തിൽ എവിടെയെങ്കിലും ഒരു പാകിസ്ഥാൻ്റെ കൊടി ഉയർന്നിരുന്നെങ്കിൽ നമ്മൾ എന്തായിരുന്നില്ലേ ഇവിടുത്തെ അവസ്ഥ? എന്തായാലും നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കേണ്ടത്, എന്തായിരുന്നേ നമ്മുടെ മാധ്യമങ്ങൾ അതിനെക്കുറിച്ച് പ്രചരിപ്പിക്കുന്നതും ചർച്ച നടത്തുന്നതും. പക്ഷേ എന്തുകൊണ്ട് ഒരു വത്തിക്കാൻ്റെ കൊടി വന്നപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ കാണുന്നില്ല, മാധ്യമങ്ങൾ അത് ശ്രദ്ധിക്കുന്നില്ല എന്നത് വളരെ പ്രധാനമാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സമരം, നമ്മുടെ പൗരന്മാർ നടത്തുന്ന സമരം, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ എതിരായിട്ട് നടക്കുന്ന സമരം, ഒരു പദ്ധതിക്കെതിരായ സമരം, ആ സമരത്തിൽ അവരുടെ ആ സമരം നടത്തുന്നവരുടെ ലത്തീൻ കത്തോലിക്കരുടെ മഞ്ഞയും വെള്ളയും ചേർന്ന കൊടികൾ, അത് സ്വാഭാവികം, അത് ഉയർത്താം അവർക്ക്, അത് പിടിക്കാം അവർക്ക്. പക്ഷേ അതിൻ്റെ കൂടെ വത്തിക്കാൻ്റെ പതാക എങ്ങനെ വന്നു എന്നത് ആ സമരക്കാരാണ് മറുപടി പറയേണ്ടത്. അതിന് ഉത്തരം കണ്ടെത്തേണ്ടത് ഇവിടുത്തെ ഗവൺമെൻറ്റാണ്, ഇവിടുത്തെ അന്വേഷണ ഏജൻസികളാണ്, ഇവിടുത്തെ പോലീസ് മേധാവികളാണ്. അത് എങ്ങനെ വന്നു എന്നുള്ളതിന് മറുപടി പറയേണ്ടത്.